ഹലോ, വെൽക്കം ബാക്ക് ടു സംസ്കൃതി വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പീൻ്റെ പേരാണ് ചീല. ഈ പേര് പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് ഈ റെസിപ്പിയും. നമ്മൾ സ്വീറ്റ് കോൺ കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും സ്വീറ്റ് കോൺ വേണം. ഇപ്പം അതിൻ്റെ സീസൺ ആയ കാരണം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സ്വീറ്റ് കോണിൻ്റെ അല്ലി മാത്രം എടുക്കുക. പിന്നെ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒന്നോ ഒന്നര, വലിയ സവാള ആണെങ്കിൽ ഒന്നോ ഒന്നര സവാള മതിയോ, അതിൽ ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില, നാലോ അഞ്ചോ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇതിന് ബാറ്ററിന് വേണ്ടിയിട്ട് കടലമാവും റവ, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വീറ്റ് കോണും പച്ചമുളകും കൂടെ നല്ലോണം അരച്ചെടുക്കുക. ഇത് അരച്ചിട്ട് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളിതിൽ കാണുന്ന പോലെയാണ്, ഒരു പൾപ്പ് പോലൊരു ഫീൽ ഉണ്ടാവും. ഒരു ചെറിയൊരു തരിതരിപ്പുണ്ട്, നമ്മൾ വളരെ സോഫ്റ്റ് ആകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ ചെറിയൊരു തരിതരിപ്പുണ്ടാവും. അതിലേക്ക് നമ്മൾ ഒരു 5 ടീസ്പൂൺ കടലമാവും, 5 ടീസ്പൂൺ റവയും ചേർക്കാം. ഇവിടെ റവ ചേർക്കുന്നത് ഒരു ക്രിസ്പ്നെസ് വേണ്ടി, കാരണം മൊത്തം ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. അതിനൊരു ചെറിയൊരു ക്രഞ്ചിനെസും ചെറിയൊരു ക്രിസ്പ്നെസ്സും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റവ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടിയും റവയും 2 ടീസ്പൂൺ കൊടുക്കാം, അങ്ങനെ ചേർക്കാം. എന്നിട്ട് നമ്മൾ നമ്മളുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും മല്ലിയിലും കറിവേപ്പിലും അതിൽ ചേർക്കാം. ഇപ്പം ഇവിടെ ഞാൻ കറിവേപ്പില ഡയറക്റ്റ് ഇടുക ചെയ്തിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കോണ് അരച്ച സമയത്ത് കറിവേപ്പിലയുടെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും, കാരണം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരക്കേണ്ട ആവശ്യമില്ല, കാരണം മെയിനായിട്ട് സവോള നരക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ സവോളയെല്ലാം കടിക്കണം, അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. എന്നിട്ട് നല്ലോണം അത് യോജിപ്പിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ആ നമ്മൾ അരപ്പിൽ തന്നെ ഉണ്ട് ആ കോണിൻ്റെ ഒരു വെള്ളം, അതന്നെ മതിയിൽ കൂടുതൽ വെള്ളമൊന്നും ചേർക്കണ്ട. കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരുപാട് കൂടുതൽ സോഫ്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. എന്നിട്ട് നമ്മുടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ എണ്ണ തടവിയിട്ട് നമ്മൾ ദോശയെല്ലാം ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ഉണ്ടാക്കുക. പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, നമ്മൾ ദോശയിൽ അമർത്തി പരത്തണ പോലെ ഇതിൽ പരത്തരുത്. നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ട് ചെറുതായിട്ട് ടാപ്പ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ആക്കുക. ഒരുപാട് വലിയ റൗണ്ട് ആക്കണം, ചെറിയൊരു റൗണ്ട് ആക്കിയിട്ട് എന്നിട്ട് നമ്മളത് ഒന്ന് മറച്ചിട്ടും കൂടെ വേവിക്കണം. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ, കാരണം ഇതൊന്നും വേവണം, അതിൻ്റെ ഉള്ളിലുള്ള മാവെല്ലാം വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു സൈഡ് വെന്തതിന് ശേഷം നമ്മൾ എണ്ണ തടവിയിട്ട് അരുവിലെല്ലാം നന്നായിട്ട് എണ്ണ തടവിയിട്ട് നമ്മൾ തിരിച്ചിടാം. എന്നിട്ട് ആ സൈഡും കൂടെ കുക്ക് ചെയ്തതിന് ശേഷം കഴിഞ്ഞു, നമ്മുടെ പരിപാടി കഴിഞ്ഞു, നമുക്ക് ചീല റെഡി ആയിട്ടുണ്ടാവും. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിടും സൂക്ഷിക്കുന്നു, കുറച്ച് നമ്മൾ സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് അരി പിടിച്ചതിന് ശേഷം മറിച്ചിടുമായിരിക്കും നല്ലത്, അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം സോഫ്റ്റ് അല്ല, പൊട്ടി പോകും. അല്ലെങ്കിൽ കുറച്ച് നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് കഴിച്ചിട്ട് വളരെ ടേസ്റ്റാണ്, നമ്മൾ എന്താ പറയുക, നല്ല സോഫ്റ്റാണ്, ഒരു ചീസി ഒരു ഫ്ലേവറെല്ലാം ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നല്ല റെസിപ്പീസും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്ക് നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം. ബൈ.